ഉറവിട മാലിന്യ സംസ്കരണത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ ബയോബിൻ വാങ്ങുന്നതിൽ ക്രമക്കേട്. ശുചിത്വ മിഷൻ അംഗീകരിച്ച കമ്പനികളിൽ പലതും ഉയർന്ന വിലയ്ക്കാണ് ബയോബിൻ വിൽക്കുന്നത്. ഒരു ജില്ലയിലെ പല നഗരസഭകളിലും പല വിലയിലാണ് വിൽപ്പന. മീഡിയ വൺ അന്വേഷണം ആരംഭിക്കുന്നു. അഴിമതിയുടെ ഉറവിടം. വീടുകളിലും ചെറിയ സ്ഥാപനങ്ങളിലും ജൈവമാലിന്യം സംസ്കരിക്കാനായി ഉപയോഗിക്കുന്ന ശാസ്ത്രീയ ഘടനയുള്ള 3 പ്ലാസ്റ്റിക് ബക്കറ്റുകൾ ചേർന്നതാണ് ബയോ കമ്പോസ്റ്റർ ബിൻ. തദ്ദേശ സ്ഥാപനങ്ങൾ മൊത്തമായി വാങ്ങി നാമം മാത്ര വിലയ്ക്കാണ് ബയോ കമ്പോസ്റ്റർ ബിന്നുകൾ വിതരണം ചെയ്യുന്നത്. ടെൻഡറുകൾ വഴി 1000 രൂപ മുതൽ ബയോ ബിന്നുകൾ ലഭ്യമെങ്കിലും 1800 രൂപ വരെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിനായി മുടക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ ടെൻഡറില്ലാതെ കൂടിയ വിലയ്ക്ക് ബയോ ബിന്നുകൾ വാങ്ങുന്നതിൻ്റെ യുക്തി എന്താണ്? ശുചിത്വ മിഷൻ അക്രെഡിറ്റ് ചെയ്ത കമ്പനികളിൽ നിന്നും ടെൻഡറില്ലാതെ ബയോ ബിന്നുകൾ വാങ്ങാൻ തദ്ദേശ വകുപ്പിൻ്റെ അനുമതിയുണ്ട് എന്നതാണ് മറുപടി. ഒരു തദ്ദേശ സ്ഥാപനം വർഷത്തിൽ 10,000 ബയോ ബിന്നുകൾ വരെ വാങ്ങുന്നതിനാൽ ഇടപാടുകൾ കോടികളുടേതാണ്. ശുചിത്വ മിഷൻ അക്രെഡിറ്റ് ചെയ്ത കമ്പനിയാണെങ്കിൽ വില പ്രശ്നമല്ലെന്ന് വന്നതോടെ ക്രമക്കേടിന് അവസരവുമായി. ടെൻഡർ നടപടികളില്ലാതെ ശുചിത്വ മിഷൻ നിശ്ചയിച്ച വില ഈടാക്കാമെന്നതിനാൽ വിലയും വിഷയമല്ല. അർദ്ധസർക്കാർ സ്ഥാപനമായ റൈഡ്കോ ഒരു ബയോബിന്നിന് 1095 രൂപ വിലയിടുമ്പോൾ IRTC എന്ന സ്ഥാപനം ടെൻഡറില്ലാതെ 1800 രൂപയ്ക്ക് കരാറെടുക്കുന്നു. തൊട്ടടുത്തുള്ള 2 തദ്ദേശ സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത വിലയ്ക്ക് ബയോബിൻ വിൽക്കുന്ന വിചിത്ര സ്ഥിതിവിശേഷവുമുണ്ട്. തൃക്കാക്കര നഗരസഭയിൽ 1800 രൂപ നിരക്കിലാണ് IRTC കമ്പനി ബയോബിൻ നൽകിയത്. ഏലൂർ നഗരസഭയിൽ ഇത് 1900 രൂപയാണ്. ശുചിത്വ മിഷൻ എംപാനൽ ചെയ്തിരിക്കുന്ന സ്ഥാപനമാണ് IRTC. സ്വാഭാവികമായും അവർ കഴിഞ്ഞ തവണ നമുക്ക് സപ്ലൈ ചെയ്തപ്പോൾ അതിനകത്ത് 1800 രൂപ എന്ന നിലയിലാണ്. അപ്പോൾ 180 രൂപ നമ്മൾ ഗുണഭോക്തൃ വിഹിതം നമ്മൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് 150 രൂപയാണ് വാങ്ങേണ്ടത്. ഇപ്പോൾ അവരത് 1900 രൂപയാണെന്ന് പറഞ്ഞു. ശുചിത്വ മിഷൻ വഴിയുള്ള ബയോബിൻ വിതരണത്തിലെ ക്രമക്കേട് ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല. തദ്ദേശ സ്ഥാപനങ്ങളിലെ ബയോബിൻ വിതരണത്തിലെ അഴിമതിക്ക് കളമൊരുക്കിയത് ശുചിത്വ മിഷനിലെ ഉദ്യോഗസ്ഥ ഭരണമാണ്. ക്യാമറ പേഴ്സൺ ലേഷ് കാഞ്ഞിക്കാവിനൊപ്പം റാഫി കരീം, മീഡിയ വൺ, കൊച്ചി. യെസ്, റാഫി കരീം തന്നെയുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. റാഫി, ഗുഡ് മോർണിംഗ്. അതായത് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ ഈ ഉറവിട മാലിന്യ സംസ്കരണത്തിനായി ഒരുപക്ഷെ 10,000 കണക്കിന് ബയോബിന്നുകളായിരിക്കും വാങ്ങിക്കേണ്ടി വരുന്നത്. അതായത് കോടികളുടെ ഇടപാട് ഈ ഇടപാടുകൾ നടക്കുന്നുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഇത്രയും കാലമായി, അതായത് ഒരു ടെൻഡർ നടപടികൾ പോലും ഇല്ലാതെയാണോ ഇവർ കരാർ നൽകിയിരുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഈ തുക എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ കൃത്യമായി കണ്ടെത്തുന്നത്? ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം? എങ്ങനെയാണ് ടെൻഡർ ഇല്ലാതെ ഇത് നൽകാനുള്ള ഒരു തീരുമാനം തദ്ദേശ സ്ഥാപനം എടുത്തത്? ജിൽസി, ഗുഡ് മോർണിംഗ്. വർഷങ്ങളായി 2018 മുതലാണ് ഈ നിലയിലുള്ള ഒരു ക്രമക്കേട് ശുചിത്വ മിഷൻ വഴി തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്നത്. ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ടെൻഡറില്ലാതെ ബയോബിന്നുകൾ വാങ്ങുന്നതിന് അനുമതിയുണ്ട്. അതിന് ശുചിത്വ മിഷൻ അക്രെഡിറ്റ് ചെയ്ത ഏജൻസികളിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള പർച്ചേസിന് ശുചിത്വ മിഷൻ വച്ചിരിക്കുന്ന നിയമം. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിലയോ മറ്റു കാര്യങ്ങളോ അന്വേഷിക്കേണ്ടതില്ല. ഇതിന് ശുചിത്വ മിഷൻ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ ബയോബിന്നിനും 2018 മുതൽ 2022 വരെ ശുചിത്വ മിഷൻ നിശ്ചയിച്ച വില 1800 രൂപ വരെയാണ്. ആ വില നിശ്ചയിച്ച് ആ വിലയ്ക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്ന കമ്പനികളെയും ശുചിത്വ മിഷൻ നിശ്ചയിച്ചു. അങ്ങനെ നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്ന കമ്പനികളിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മറ്റന്വേഷണങ്ങളില്ലാതെ വാങ്ങാമെന്നുള്ള ഒരു കാര്യമാണ് വമ്പൻ അഴിമതിക്കും ക്രമക്കേടിനും വഴിവച്ചിരിക്കുന്നത്. ഈ ചില കമ്പനികൾ ഈ 1800 രൂപ വരെ ആകാമെന്ന് പറയുമ്പോൾ ഈ 1800 രൂപ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഈടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ശുചിത്വ മിഷൻ ഒരു തരത്തിലുമുള്ള ഇടപെടലുകളും നടത്തിയിട്ടില്ല. 1800 രൂപയ്ക്ക് താഴെ വിൽപ്പന നടക്കാൻ
നടത്താൻ സ്വകാര്യ ഏജൻസികളും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും ഉള്ളപ്പോഴാണ് ഈ നിലയിൽ 1800 രൂപ വരെ പ്രൈവറ്റ് അക്രഡീഷനുള്ള ഏജൻസികൾ വാങ്ങുന്നത്. റൈറ്റ്കോ എന്ന കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അർദ്ധ സർക്കാർ സ്ഥാപനം 1095 രൂപയ്ക്ക് മുളന്തുരുത്തിയിൽ ടെൻഡർ ചെയ്ത പ്രൊഡക്റ്റ് ബയോബിന്നിന് അതേ വർഷം തന്നെ തൃക്കാക്കരയിലും മരടിലും ഒപ്പം തന്നെ ഏലൂർ മുനിസിപ്പാലിറ്റിയിലും 1800 രൂപയ്ക്ക് വാങ്ങണം. ആ ഒരു അവസ്ഥയാണ്. അതായത് ടെൻഡർ ഇല്ലാതെ ഈ ബയോബിന്നുകൾ നേരിട്ട് വാങ്ങുമ്പോൾ ഉയർന്ന തുക തന്നെ ഈടാക്കി ഏറ്റവും വാങ്ങാവുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന തുക തന്നെ വാങ്ങിക്കൊണ്ടാണ് ഈ വിൽപ്പന നടക്കുന്നത്. ഇതിലൊന്നും ശുചിത്വ മിഷൻ യാതൊരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തില്ല. സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും അതിൽ ശുചിത്വ മിഷൻ്റെ പങ്കും വളരെ നിർണായകമാണ്. ഈ ഇത്തരത്തിലുള്ള അധികാരങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതൊന്നും തന്നെ ഉപയോഗിച്ച് ഇത് തടയാനുള്ള ഒരു നടപടിയും ശുചിത്വ മിഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ ബയോബിന്നുകളാണ് മാലിന്യ സംസ്കരണത്തിനായി വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജില്ലയിൽ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത് വലിയ തട്ടിപ്പാണ്. അതായത് ഒരു ബയോബിന്നിന് 600-700 രൂപ അധികമായി നൽകി വാങ്ങി അത്ര തുക ഇതിനു വേണ്ടി വിനിയോഗിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും നിലവിലുള്ളത്. ഈ ടെൻഡറുകളില്ലാതെ നേരിട്ട് കൊടുക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് വില വ്യത്യാസങ്ങൾ അന്വേഷിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിനു വേണ്ടി ശുചിത്വ മിഷൻ കത്തയക്കുന്ന ഒരു സ്ഥിതിവിശേഷം പോലുമുണ്ട്. ആ നിലയിലുള്ളത് കൊണ്ട് തന്നെ ഈ ടെൻഡർ നടപടികൾ വഴി ലാഭമുണ്ടാകുമെന്നിരിക്കെ ഈ ടെൻഡർ നടപടികളിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കടക്കേണ്ട ആവശ്യം വരുന്നില്ല. നേരിട്ട് ഏജൻസികളെ ഏൽപ്പിച്ച് ഈ ബയോബിന്നുകൾ വാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. അതാണ് ഇത്തരത്തിൽ വലിയ അഴിമതിക്ക് കളമൊരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ശുചിത്വ മിഷൻ്റെ നിയമലംഘനങ്ങൾ, ശുചിത്വ മിഷൻ തദ്ദേശ സ്ഥാപന ഈ ക്രെഡിറ്റഡ് ഏജൻസികൾക്ക് നൽകിയ അധികാരങ്ങൾ വഴിയുള്ള നിയമലംഘനങ്ങളും നിരവധിയാണ്. ഇതുവഴിയും നിരവധി അഴിമതികൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. റാഫി, അതായത് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പല തദ്ദേശ സ്ഥാപനങ്ങളും നഗരസഭകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് പല വിലയ്ക്കാണോ ഈ ബയോബിൻ വാങ്ങുന്നത്? ഒരിടത്ത് ഒരു വിലയ്ക്കാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് 1800 വരെ വില കൊടുക്കേണ്ട ഒരു സാഹചര്യം. അതായത് ഇതിനൊന്നും ഒരു ഏകീകരണമില്ലേ? ശുചിത്വ മിഷൻ ഇക്കാര്യങ്ങളിൽ ഒന്നും ഇടപെടുന്നില്ലേ? അജിൽസി, ഇതിനൊരു ഏകീകരണം എന്ന നിലയിലാണ് ശുചിത്വ മിഷൻ 1800 രൂപ 2018 മുതൽ 2022 വരെയുള്ള കാലയളവിൽ 1800 രൂപ ഇത് വരെ വാങ്ങാമെന്ന വില നിശ്ചയിക്കുന്നത്. എന്നാൽ ഈ 1800 രൂപ വരെ എന്ന് പറയുമ്പോൾ 1800 രൂപ തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ ശുചിത്വ മിഷൻ അക്രഡിറ്റ് ചെയ്ത ഏജൻസികൾ ഈടാക്കുന്നത്. ഈ ഒരു ബയോബിന്നിൻ്റെ മുടക്ക് വില എന്ന് പറയുന്നത് 1800 രൂപയിലേക്ക് എത്തില്ല. ഇതിൻ്റെ എനോക്കുലമടക്കം 1300 രൂപക്കും 1200 രൂപക്കും നൽകാൻ സ്വകാര്യ ഏജൻസികൾ നിൽക്കുമ്പോഴാണ്, അത്തരത്തിൽ സ്വകാര്യ ഏജൻസികൾ വിതരണം ചെയ്യുമ്പോഴാണ് സർക്കാർ അക്രഡിറ്റ് ചെയ്ത ഏജൻസികൾ 1800 രൂപ വരെ വാങ്ങുന്നത്. ഈ വിലയിൽ ഒരു ഏകീകരണമില്ല എന്ന് മാത്രമല്ല, ഒരേ ജില്ലയിലെ പല തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഒരേ കമ്പനി പല വിലയ്ക്ക് ബയോബിൻ വിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. 1900 രൂപയ്ക്ക് ഏലൂരിൽ നൽകുന്ന അതേ ബയോബിന്നുകൾ തന്നെ തൃക്കാക്കരയിൽ 1800 രൂപയ്ക്ക് നൽകുമ്പോൾ മറ്റൊരു കമ്പനി അതേ ക്വാളിറ്റിയിലുള്ള ബയോബിന്നും അതിൻ്റെ എനോക്കുലവും കൊച്ചിൻ കോർപ്പറേഷന് നൽകുന്നത് 1650 രൂപയ്ക്കാണ്. ഇതേ ബയോബിന്നും എനോക്കുലവും ഒരു അർദ്ധ സർക്കാർ സ്ഥാപനം മുളന്തുരുത്തിയിൽ ടെൻഡർ ചെയ്തിരിക്കുന്നത് 1095 രൂപയ്ക്കാണ്. ഇത്തരത്തിൽ വലിയ വിലയിൽ വലിയ അന്തരമുണ്ട് ഈ കമ്പനികൾ തമ്മിൽ. ഒരേ പ്രൊഡക്റ്റ്, ഒരേ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് വിതരണം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ അന്തരം വിലയിൽ മാത്രം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പല അക്രഡിറ്റഡ് കമ്പനികൾക്ക്, ഈ അക്രഡിഷൻ ഉള്ള കമ്പനികൾക്ക് ടെൻഡറില്ലാതെ നേരിട്ട് കരാറെടുക്കാമെന്നുള്ള ഒരു വ്യവസ്ഥ വന്നതോടെ, ഇത്തരത്തിലൊരു ആനുകൂല്യം ലഭിച്ചതോടെ വലിയ അഴിമതിയാണ് ഇതിലൂടെ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത്. ഉയർന്ന തുക തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് അത് വില കുറച്ച് നൽകാവുന്ന പ്രൊഡക്റ്റുകൾ ഉയർന്ന വിലയ്ക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഉറവിട മാലിന്യ സംസ്കരണത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ ബയോബിൻ വാങ്ങുന്നതിലാണ് വലിയ ക്രമക്കേടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ശുചിത്വ മിഷൻ അംഗീകരിച്ച കമ്പനികളിൽ പലതും പല വിലയ്ക്കാണ് ബയോബിൻ വിൽക്കുന്നത്. അതായത് ശുചിത്വ മിഷൻ അംഗീകരിച്ച കമ്പനിയാണെങ്കിൽ ടെൻഡർ നടപടികളില്ലാതെ തന്നെ കരാർ ലഭിക്കുമെന്നതിനാൽ പലയിടത്തും പല വിലയാണ്. പല തദ്ദേശ സ്ഥാപനങ്ങളും പല വില കൊടുത്തുകൊണ്ട് തന്നെ ഇത് വാങ്ങുന്നത് വലിയ അഴിമതിക്ക് കളമൊരുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. എന്തായാലും ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിലും തുടർന്നുള്ള ഈ റിപ്പോർട്ടുകൾ കാണാം. അതായത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, ഈ ബയോബിൻ വാങ്ങുന്നതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇനിയും അന്വേഷണങ്ങൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്.